സംഭോജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ ജൂലൈ മാസം 28-ാം തീയതി കർക്കിടകത്തിലെ കർത്തവാവ് 2 വർഷത്തെ കൊറോണയുടെ താണ്ഡവ നൃത്തം കഴിഞ്ഞ് നമ്മൾ വീണ്ടും അത് ആചരിക്കുകയാണ്. ആചരിക്കുമ്പോൾ ഓർമ്മിക്കുക, നമുക്ക് അത് വളരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തണം. ഞാൻ നമ്മളുടെ എല്ലാ കുടുംബ ബന്ധുക്കളോട് പറയുന്നു, നിങ്ങളത് മറ്റുള്ളവരെയും അറിയിക്കണം. പരമാവധി വ്യക്തികൾ തൃശ്ശൂര് നിന്ന് കേച്ചേരി വഴി ഗുരുവായൂർക്ക് പോകുന്ന വണ്ടിയുണ്ട്. കേച്ചേരിക്ക് തൊട്ടു മുമ്പാണ് മഴുവഞ്ചേരി. മഴുവഞ്ചേരിയിലിറങ്ങാം. ധാരാളം പേര് മഴുവഞ്ചേരിയിലിറങ്ങുന്നുണ്ടാവും. നല്ല തിരക്കുണ്ടാവും. 6-7 മണിയാവുമ്പോഴൊക്കെ വന്നാൽ മതി, നേരത്തെ തുടങ്ങുമെങ്കിലും ഈ കർക്കിടക വാവ് ഒരു പ്രാവശ്യമെങ്കിലും മഴുവഞ്ചേരിയിൽ വന്ന് നിങ്ങൾ ചെയ്യണം. ആ വാവിൻ്റെ പിതൃകർമ്മം എന്താണ്, പിതൃക്കളെ ആവാഹിക്കുന്നത് എന്താണ്, പിണ്ഡകർമ്മം എന്താണ്, ബലികർമ്മം എന്താണ്, അതുപോലെ തന്നെ പിതൃതർപ്പണം എന്താണ്, ഋഷി തർപ്പണം എന്താണ്, ദേവതർപ്പണം എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അർത്ഥ സന്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ഒരു 45 മിനിറ്റ് സമയം ഉണ്ടായിരിക്കും. ധൃതിയൊന്നും പിടിക്കാതെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അത് നടത്തുന്നത്. ഞാൻ തന്നെയായിരിക്കും പൂർണ്ണമായിട്ടുമുള്ള പിതൃകർമ്മത്തിന് വിവരണങ്ങൾ നൽകുന്നതും മന്ത്രങ്ങൾ ചൊല്ലുന്നതുമെല്ലാം. തലേ ദിവസം വരികയാണെങ്കിൽ ഇവിടെ ഭക്ഷണത്തിനുള്ള ക്രമീകരണം ഉണ്ടാവും, അതുപോലെ താമസത്തിനുള്ള ക്രമീകരണം ഉണ്ടാവും, കുളിക്കാനും ബാക്കി എല്ലാത്തിനും ഉള്ള സൗകര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, വരണം. അവിടെ വന്ന് ക്യൂവിൽ നിന്ന് കൂപ്പൺ എടുക്കണമെന്നില്ല. നിങ്ങൾക്കറിയാം, ഒരു GPay നമ്പർ തന്നിട്ടുണ്ട് അമ്പലത്തിൻ്റെ, മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാൻ സാധിക്കുക, 50 രൂപ എങ്കിൽ 50 രൂപ എത്ര വേണമെങ്കിലും കൊടുക്കാം, എത്ര പേരുണ്ടോ അതനുസരിച്ച് കൊടുത്ത് അതിൻ്റെ കൗണ്ടർ ഫോയിൽ കൊണ്ടുവരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ക്യൂവിൽ നിന്ന് അവിടെ വരുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ GPay കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരു പ്രൂഫും കൊടുക്കണ്ട, കാരണം ഈ ഒരു മഹായജ്ഞത്തിൽ ആരും ആരെയും അവിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരെയും വിശ്വസിക്കുന്നു, അത്ര ധന്യമായിട്ടുള്ളൊരു കർമ്മമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരണം. GPay നമ്പർ കൊടുത്തിട്ടുണ്ട് മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൻ്റെ. അവിടെ തന്നെ ഈ പിതൃകർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ മൃത്യുഞ്ജയ ഹോമം, പവമാന ഹോമം, തിലഹോമം, ഹോമങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. അതേപോലെ തന്നെ അത്യാവശ്യ പ്രാതൽ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ 4000-5000 പേര് വരുമ്പോഴും അവർക്കുള്ളതെല്ലാം ഉണ്ടാവും. ഒരു 11 മണി വരെ, 10 മണിക്ക് ലാസ്റ്റ് ബാച്ച്, അത് തീരുമ്പോഴാണ് 11 മണിയാവും. 10 മണിക്കുള്ളിൽ വരത്തക്ക വിധത്തിൽ നിങ്ങളെല്ലാവരും വരിക. ആ GPay നമ്പറിൽ തന്നെ ബന്ധപ്പെടാം. പിന്നെ നിങ്ങളങ്ങോട്ട് വന്നാൽ മതി, പ്രത്യേകിച്ച് പൂവോ അങ്ങനെയുള്ള ഒന്നും കൊണ്ടുവരണ്ട. നിങ്ങൾ കുളിച്ച് നേരെ അങ്ങോട്ട് വരിക. വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് നിർബന്ധമില്ല, കാരണം നിങ്ങളങ്ങോട്ട് വരിക അത്രമാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ജൂലൈ മാസം 28-ന് രാവിലെ മുതൽക്ക് ലാസ്റ്റ് ബാച്ച്, ഒരു 10:30 ലാസ്റ്റ് ബാച്ചാണ്. അതിന് മുമ്പ് വരണം. നമ്മളുടെ നമുക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട്, അവരുടെ മാതാപിതാക്കളോടൊക്കെ ഉള്ള നമ്മളുടെ കടപ്പാട് മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നന്ദി സൂചകമായിട്ട് സമർപ്പിക്കാനുള്ള വർഷത്തിൽ ഒരു ദിവസം, അതിലെ ഒരു 45 മിനിറ്റ് അത് ധന്യമായിട്ട് അർത്ഥ സന്ദേശങ്ങൾ അറിഞ്ഞുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടാവും. അവിടെ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പ്രോട്ടോക്കോളോ ഫോർമാലിറ്റി ഒന്നുമില്ല. നിങ്ങൾക്കിഷ്ടമുള്ള ഡ്രസ്സിൽ
ഇഷ്ടമുള്ള വേഷത്തിൽ വരാം. വീട്ടിൽ നിന്ന് കുളിച്ചു വരികയാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ വരാൻ സാധിക്കട്ടെ. ആ എമൗണ്ട് റെമിറ്റ് ചെയ്യുന്നത് അതിൽ ജി പേ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ റെമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂപ്പണോ അങ്ങനെയുള്ളതൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. നേരിട്ട് റെമിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അവിടെ ആരും ഇതുമാതിരി റെമിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനുണ്ടാവില്ല. റെമിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നേരെ വന്നു കഴിഞ്ഞാൽ അവിടെ ടോക്കൺ മേടിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. മഴയുണ്ടെങ്കിൽ നമുക്ക് കയറി നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാവും. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവും. ജൂലൈ മാസം 28-ാം തീയതി നിങ്ങളെല്ലാവരും വരണം. സാധിക്കുമെങ്കിൽ ഓരോരുത്തരും അവരവരുടെ പ്രദേശത്ത് നിന്ന് ഒരു വാഹനത്തിൽ തന്നെ വരിക. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ വർഷവും വരാനൊക്കെ ദൂരെ നിന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളുടെ പരമപവിത്രമായ പിതൃകർമ്മത്തിൻ്റെ അർത്ഥ സന്ദേശങ്ങൾ എന്താണെന്ന് അത് തെറ്റായിട്ടുള്ള രീതിയിൽ ചൊല്ലരുത്, ചെയ്യരുത്, പ്രവർത്തിക്കരുത് എന്നുള്ള അത് അറിയണമെങ്കിൽ ശരിയായിട്ടുള്ളത് എന്താണെന്നറിയണം. അതിനുവേണ്ടി നിങ്ങൾ വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു. ഏത് കാര്യങ്ങൾക്കും ഇപ്പം ഞാൻ വിവരിച്ചു കഴിഞ്ഞാൽ 2-3 ഫോൺ നമ്പർ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നൽകിയിട്ടുണ്ടാവും എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.